കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പയ്യൻ രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രി 12 മണിക്ക് ഒരു ഫോൺ കോൾ വന്നു. വിളിച്ചത് മറ്റാരുമല്ല, അവന്റെ കൂട്ടുകാരായിരുന്നു. അതായത് അവരുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഒരു ഹോട്ടലിൽ നടക്കുന്നുണ്ട്. ബ്രോ നീ പെട്ടെന്ന് വാങ്ങു പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോ ഈ പയ്യൻ ആ പയ്യന്റെ വീട്ടിലെ അമ്മ കാണാതെ ഈ ഒരു പാർട്ടിക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അങ്ങനെ പോകാനിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മ കണ്ടു. അങ്ങനെ അമ്മയാണെങ്കിൽ സൂക്ഷിച്ചു പോ എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അങ്ങനെ അമ്മയുടെ കാറും എടുത്ത് ഈ പയ്യൻ നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. ആ ഒരു സമയത്ത് ഭയങ്കരമായ മഴയായിരുന്നു. അങ്ങനെ ഈ പയ്യൻ നോക്കിയപ്പോൾ ഫോണിൽ കോള് ധാരാളമായിട്ട് വരുന്നു. അതായത് അമ്മ ഇങ്ങനെ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് നോക്കാനായിട്ട് ഈ പയ്യൻ ഫോൺ എടുത്തപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, നീ ഇപ്പൊ എവിടെ എത്തി? നീ ഏത് വഴി പോയാലും ഡൽഹി കണ്ടോൺമെന്റ് സോൺ വഴി മാത്രം പോകരുത്. നിനക്കറിയാലോ അവിടെ ഒരു വെള്ള സാരി ഉടുത്ത പെണ്ണുണ്ട്. അവൾ നിന്നോട് ലിഫ്റ്റ് ചോദിച്ചിട്ട് കയറും, കാറിനകത്ത് കയറി എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ പയ്യൻ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് കണ്ടോൺമെന്റ് സോണിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് കോൾ വെച്ചിട്ട് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ഒരു പെണ്ണ്, വെള്ള സാരി ഉടുത്തൊരു പെണ്ണ് ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ചു, കാറിലേക്ക് കയറി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതുപോലെയുള്ള 100 കണക്കിന് ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരുപാട് കഥകൾ ഈ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൽഹി കണ്ടോൺമെന്റ് സോണിലെ പ്രേതം ആരാണ്, എന്താണ് ഡൽഹി കണ്ടോൺമെന്റ് സോണിന്റെ കഥ. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കിപ്പോൾ നേരെ കഥയിലേക്ക് പോകാം. സോ ഗായ്സ് ലെറ്റ്സ് ഗോ. ഒന്നാമതായിട്ട് ഡൽഹി കണ്ടോൺമെന്റ് സോൺ എന്താണെന്ന് പറയാം. അതായത് 110 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയം. അപ്പോൾ അവർ നമ്മുടെ ഈ ഒരു ഡൽഹിയെ കണ്ടത് വളരെ നല്ലൊരു മികച്ച സിറ്റി ആയിട്ടാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ആർമി ബേസ് ഡൽഹിയിൽ കൊണ്ടുവരണം. അതിനായിട്ട് പറ്റിയ സ്ഥലം നോക്കിയപ്പോഴാണ് ഡൽഹിയിലെ ഹൃദയഭാഗത്ത് ഒരു വലിയ കാടുണ്ട്. ഈ കാട് അതിന് പറ്റിയ സ്ഥലമാണെന്ന് കണ്ട് അങ്ങനെ അവരുടെ ആർമി ബേസ് ഇവിടെ കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാനിൽ അവർ ഈ ഒരു കാടിന്റെ നടുക്ക്, അതായത് ഡൽഹിയിലെ ഹൃദയഭാഗത്തിന്റെ കാടിന് നടുവിൽ ഒരു ആർമി ബേസ് സെറ്റപ്പ് ചെയ്യുകയാണ്. ഒരുപാട് ബിൽഡിങ്സും എല്ലാം ഉള്ള ഒരു ആർമി ബേസ്. അങ്ങനെ ഈ ഒരു ആർമി ബേസിൽ അവരുടെ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് തമ്പടിക്കാൻ തുടങ്ങി. അങ്ങനെ ഉള്ളൊരു സമയത്തായിരുന്നു വേൾഡ് വാർ 1 വേൾഡ് വാർ 2 സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ഇവിടെ നിന്നും ആ ഒരു യുദ്ധത്തിലേക്ക് പോയി. യുദ്ധത്തിലേക്ക് പോയപ്പോൾ സംഭവിച്ചത് എന്താണെന്നാൽ ഒരുപാട് പേർക്ക് നിരവധി, അതായത് പോയതിൽ ഏകദേശം പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട സോൾജിയേഴ്സിന്റെ എല്ലാം ഡെഡ് ബോഡീസ് ഈ ഒരു ആർമി ബേസിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ തന്നെ ഒരു സിമെറ്ററി ഉണ്ടാക്കി അടക്കി. അതായത് ഒരുപാട് പേരുടെ കാല്, കൈ, തല മാത്രം, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ അസ്ഥികുളം ഇതെല്ലാം കൊണ്ടുവന്ന് ഈ ഒരു കണ്ടോൺമെന്റ്, അതായത് ഡൽഹി കണ്ടോൺമെന്റിൽ ഒരു സെമിത്തേരി ഉണ്ടാക്കി അവർ ഇവിടെ തന്നെ അടക്കം ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നടന്ന ഒരു ഇന്ത്യൻ ബ്രിട്ടീഷ് ഫ്രീഡം ഫൈറ്റിൽ മരിക്കുന്ന സോൾജിയേഴ്സിന്റെയും അല്ലാതെ മരിക്കുന്ന സോൾജിയേഴ്സിന്റെയും എല്ലാവരുടെയും ബോഡി ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിരുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞ ഡൽഹിയിലെ ഹൃദയഭാഗത്ത് ഒരു കാട്, കാടിനകത്ത് ബ്രിട്ടീഷ് കണ്ടോൺമെന്റ് എന്ന് പറയുന്നൊരു ഒരു വലിയൊരു വലിയ കെട്ടിടങ്ങളുള്ള ഒരു പർട്ടിക്കുലർ പ്ലേസ്. ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിനോട് ചേർന്ന് തന്നെ ഒരു വലിയ സെമിത്തേരി. ഈ സെമിത്തേരിയിൽ ഒരുപാടധികം സോൾജിയേഴ്സിന്റെ ശവശരീരങ്ങൾ. അങ്ങനെ അവിടുത്തെ നാട്ടുകാർക്ക് ഒരു ബിലീഫ് ഉണ്ടായിരുന്നു ഈ ഒരു കണ്ടോൺമെന്റ് സോണിൽ ഈ അടക്കം ചെയ്ത സോൾജിയേഴ്സിന്റെ എല്ലാം ഗോസ്റ്റ്, അതായത് ആത്മാക്കൾ പ്രേതമായിട്ട് അലഞ്ഞു നടക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു വിശ്വാസം അവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു കുറച്ച് ഡീക്കേഴ്സിന് മുൻപ്, കുറച്ച് ഡീക്കേഴ്സ് അതായത് വർഷങ്ങളല്ല കുറച്ച് ഡീക്കേഴ്സ് മുൻപ് അവർക്ക് വീണ്ടും ഒരു കഥ, അതായത് അവർക്ക് വീണ്ടും ഒരു വിശ്വാസം വരാൻ തുടങ്ങിയത് ഈ ഒരു കണ്ടോൺമെന്റ് സോണിൽ വെള്ള സാരി കൊടുത്ത ഒരു പ്രേതമുണ്ട്. വെള്ള സാരി കൊടുത്ത ഒരു പെണ്ണ്, ഒരു പക്ക കല്യാണ പെണ്ണ്. അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ വെള്ള സാരി കൊടുത്തിട്ട് ഒരുപാട് കല്യാണ പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ഒരു കല്യാണ പെണ്ണ് ഈ ഒരു കണ്ടോൺമെന്റ് സോണിൽ കിടന്ന് കറങ്ങുന്നുണ്ട് രാത്രി. അതായത് അവരുടെ കോൺസെപ്റ്റ് ഞാൻ പറയാം, രാത്രി ഏതെങ്കിലും ഒരു കണ്ണി പയ്യൻ, ഒരു പയ്യൻ കാറോ ബൈക്കിലോ പോയാൽ അവരോട് ഈ പെണ്ണ് ലിഫ്റ്റ് ചോദിക്കും. ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറിയാൽ പിന്നെ ഭയങ്കര രീതിയിലുള്ള സംസാരമായിരിക്കും, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചോദിക്കും. അങ്ങനെ വളരെയധികം അടുപ്പം കാണിച്ച് വളരെയധികം ഫ്ലർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ പെണ്ണ് ഒരുപാട് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കും. റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പയ്യൻ സത്യസന്ധമായിട്ടാണ് അവന്റെ കാമുകിയെ പ്രണയിക്കുന്നതെങ്കിൽ ഈ പെണ്ണ് ആ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡിസപ്പിയർ ആയി പോകും, അതായത് ഇവാപ്പറേറ്റ് ആയി പോകും. ഇനി ഒരു കാര്യം, ഇനി നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കിതിലൊന്നും വിശ്വാസമില്ല, എത്ര പെണ്ണുങ്ങളെ കൂടെ ആണെങ്കിലും പോവാ, എനിക്ക് ഗേൾ ഫ്രണ്ട് തന്നെ ഞാൻ
ചതിക്കുകയാണെന്നൊക്കെ ആ പെൺകുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി നിങ്ങളുടെ കൂടെ തന്നെ വരും. അതായത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ തന്നെ വരും. ഇനി നിങ്ങൾ ലിഫ്റ്റ് കൊടുത്തില്ല എന്ന് തന്നെ വെച്ചോ, ഇനി നിങ്ങൾ ലിഫ്റ്റ് കൊടുക്കാതെ കാറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി നിങ്ങളുടെ കാറിന്റെ സൈഡിൽ വരും. അതായത് നിങ്ങളിപ്പോ നിങ്ങളിപ്പോ ഒരു 80 കിലോമീറ്റർ സ്പീഡ് പോകണമെങ്കിൽ ആ പെൺകുട്ടി നിങ്ങളുടെ കാറിന്റെ ഓപ്പോസിറ്റ് അതേ 80 കിലോമീറ്റർ സ്പീഡിൽ പറന്നു വന്ന് നിങ്ങൾ നോക്കും. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലവ്, അതായത് നിങ്ങളുടെ കാമുകിയെ സത്യസന്ധമായിട്ട് പ്രണയിക്കുന്നെങ്കിൽ യാതൊരു വിഷയവും ഇല്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയെ ചതിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കല്യാണ പെണ്ണ്, ഈ ഒരു പ്രേതം നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ വന്ന് അത് നിങ്ങളെ തുറച്ചു നോക്കും. നിങ്ങൾക്ക് യാതൊരു സമാധാനവും തരില്ല. ഇനി നിങ്ങൾ കാറ് നിർത്താതെ പോയാൽ പിന്നെ കഥ. അതായത് നിങ്ങളുടെ കൂടെ ഈ പെൺകുട്ടി വരും. നിങ്ങളിപ്പോ 80 കിലോമീറ്റർ സ്പീഡോ 100 കിലോമീറ്റർ സ്പീഡോ എത്ര സ്പീഡിൽ പോയാലും ഈ പെൺകുട്ടി നിങ്ങളുടെ സൈഡിൽ വന്ന് അതേ സ്പീഡിൽ നിങ്ങൾ ഇവിടെ എത്ത് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് വരും. ഇതാണ് അവരുടെ ഒരു വിശ്വാസം. ഇനി ശരിക്കും ഇതെന്താണ് കഥ, എന്താണ് ഈ പെൺകുട്ടിയുടെ കഥ എന്നുള്ളത് നോക്കാം. ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള കഥ, ഒരുപാട് വെർഷൻസ് ഓഫ് കഥയാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ജനങ്ങൾ പറയുന്ന ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പെൺകുട്ടി ശരിക്കും ഒരു കല്യാണ പെണ്ണ്, അതായത് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയ ഒരു പക്ക കല്യാണ പെണ്ണായിരുന്നു. തന്റെ കാമുകനെ വർഷങ്ങളോളം പ്രണയിച്ച് വീട്ടുകാർ സമ്മതിക്കാതെ അവസാന നിമിഷം സമ്മതിച്ച് അങ്ങനെ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കപ്പിൾ ആ ഒരു കല്യാണ പെണ്ണ്. അങ്ങനെ ഈ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ കല്യാണം നടക്കുന്നത് മിക്കവാറും രാത്രിയാണ്. അവരുടെ ഡ്രസ് എന്ന് പറയുന്നത് വൈറ്റ് കളർ സാരിയോ വൈറ്റ് കളർ ലെഹങ്കയോ അങ്ങനെ എല്ലാ കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഈ പെൺകുട്ടി രാത്രി കല്യാണത്തിന് പോവാണ്. അതായത് തന്റെ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ കൂടെ കാറിൽ നേരെ കല്യാണ സ്ഥലത്തേക്ക് പോവാൻ അങ്ങനെ രാത്രി പോകുമ്പോഴാണ് ഈ ഒരു ഡൽഹി കണ്ടോൺമെന്റ് സോണിൽ വെച്ച് ഈ പെൺകുട്ടിക്ക് ഒരു അപകടം സംഭവിക്കുന്നത്. അതായത് അവര് സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെടുന്നു. ആ ഒരു അപകടത്തിൽ ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ മരിക്കുന്നു. അതായത് കല്യാണത്തിന് പോകുന്ന വഴിക്ക് അമ്മയും അച്ഛനും ഒക്കെ ആ ഒരു ആക്സിഡന്റിൽ തന്നെ മരിക്കുന്നു. അങ്ങനെ അമ്മയും അച്ഛനും എല്ലാവരും പോയി. ഈ ഒരു പെൺകുട്ടിക്ക് മാത്രം ജീവനുണ്ടായിരുന്നു. ഈ പെൺകുട്ടി എങ്ങനെയൊക്കെ ഇഴഞ്ഞ് നേരെ റോഡിലേക്ക് പോയി. എണീറ്റ് നിന്ന് വണ്ടികളിലേക്ക് ലിഫ്റ്റ് ചോദിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും ഒരു വണ്ടി നിർത്തിയില്ല. ഈ പെൺകുട്ടിയുടെ മൈൻഡിൽ അതായത് ഒരുപാട് കാലം കാത്തിരുന്ന് അമ്മയും അച്ഛനും ഒക്കെ സമ്മതിച്ചൊരു കല്യാണം. അതുപോലെ തന്നെ ഇപ്പോ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു. എങ്ങനെയെങ്കിലും ഇവരെയൊന്ന് ഹോസ്പിറ്റലിൽ എത്തണം, അല്ലെങ്കിൽ ഈ കാര്യം മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ള ചിന്തയിൽ ഈ പെൺകുട്ടി നേരെ റോഡിലേക്ക് ഇറങ്ങി ലിഫ്റ്റ് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും സംഭവിച്ചത് അതുവരി ഒരു ആൾക്കഹോളിക് പേഴ്സൺ, അതായത് വെള്ളമടിച്ച് കൂസായ ഒരുത്തൻ കാറിൽ വരുന്നുണ്ടായിരുന്നു. ഈ ലിഫ്റ്റ് ചോദിക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഈ പെൺകുട്ടിയെ അവൻ ഇടിച്ചു വീഴ്ത്തി, അതായത് കാത് കൊണ്ട് ഇടിച്ചു വീഴ്ത്തി. അങ്ങനെ ഈ പെൺകുട്ടിയും മരിച്ചു. അതായത് ഒരുപാട് ആഗ്രഹത്തിൽ കല്യാണം കഴിക്കാനിരുന്ന ഈ ഒരു പെൺകുട്ടി മരിച്ചു. ഈ പെൺകുട്ടി മരിച്ചു പോയി. അപ്പോ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാമുകൻ വേറെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഈ കാമുകൻ വേറെ ഒരു കല്യാണം കഴിച്ചു. ഇത് ആ പെൺകുട്ടിയുടെ ആത്മാവിന് ഒട്ടും സഹിച്ചില്ല. അങ്ങനെ ഈ പെൺകുട്ടി ഗതി കിട്ടാതെ ഈ ഒരു കണ്ടോൺമെന്റ് സോണിൽ, ഈ ഒരു ഡൽഹി കണ്ടോൺമെന്റ് ഏരിയയിൽ ഗതി കിട്ടാത്ത ആത്മാവായിട്ട് അലയാൻ തുടങ്ങി. അതും കല്യാണ വേഷത്തിൽ. അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി ഇതുവഴി പോകുന്നത്. അതായത് രാത്രി 1 മണി മുതൽ 4 മണി വരെയാണ് പീക്ക് ടൈം. ഈ ടൈമിൽ പോകുന്ന ആൺകുട്ടികളോട് ലോയൽ ടെസ്റ്റ് നടത്തും. അതായത് തന്റെ കാമുകൻ താൻ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വേറെ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇതുവഴി പോകുന്ന ആൺകുട്ടികളെല്ലാം ലിഫ്റ്റ് കാണിച്ച് ആ കാറിൽ കയറി ലോയൽ ടെസ്റ്റ് നടത്തും. നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയെ ചതിക്കില്ല എന്നൊക്കെ ചോദിച്ച് ചതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പോകാൻ അനുവദിക്കും. ഇനി ചതിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോകാൻ അനുവദിക്കില്ല. അവന്റെ കൂടെ തന്നെ പോയി അവനെ ഉപദ്രവിക്കും. ഇനി കാറ് നിർത്താതെ പോയി കഴിഞ്ഞാൽ അവന്റെ എഞ്ചിനൊക്കെ ഓഫ് ആക്കും. അവനെ ആ ഒരു കണ്ടോൺമെന്റ് സോണിൽ നിന്നും പുറത്തേക്ക് വിടില്ല. അതുപോലെ തന്നെ ഇനി ചതിക്കുന്നവനാണെങ്കിലും അവനെ ആ ഒരു കണ്ടോൺമെന്റ് സോൺ വിട്ടു പോകാനായിട്ട് പെട്ടെന്നൊന്നും സമ്മതിക്കില്ല. അവൻ ഒരുപാട് കഷ്ടതകൾ കൊടുക്കും. അപ്പോ ഇതാണ് 100 കണക്കിന് സ്റ്റോറികളിൽ ഈ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു സ്റ്റോറി. അപ്പൊ ഇതാണ് ഡൽഹി കണ്ടോൺമെന്റ് സോണിലെ പ്രേതത്തിന്റെ കഥ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇത് ശരിക്കും ജെന്യുവിൻ ആണോ അല്ലയോ? ഇത് ഒരുപാട് ഡീറ്റെയിലുകളായിട്ട് ഉള്ള ഒരു കഥയാണ്. ഡൽഹി കണ്ടോൺമെന്റ് സോണിൽ താമസിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഇത് പലരും ഈ പെൺകുട്ടിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോ ഇതൊക്കെയാണ് കഥ. അപ്പോ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഈ കഥ കേട്ടിട്ട് നിങ്ങൾ ഇനി ഡൽഹി കണ്ടോൺമെന്റ് സോൺ വഴി പോകുമോ? പോകുമ്പോൾ ഒരു പെൺകുട്ടി ഇതുപോലെ കൈ കാണിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾ വണ്ടി നിർത്തുക, അതോ നിങ്ങൾ ആ വണ്ടി നേരെ ലിഫ്റ്റ് കൊടുക്കാതെ പോകുമോ? അഥവാ വണ്ടി നിർത്തിയാലും പണി കിട്ടും, വണ്ടി നിർത്തിയെങ്കിലും പണി കിട്ടും. വണ്ടി നിർത്തിയാൽ നിങ്ങൾ എപ്പോഴും സത്യസന്ധനായിട്ട് മാത്രം പെരുമാറുക. അങ്ങനെയാണെങ്കിൽ ആ പ്രേതം ഒരിക്കലും നിങ്ങളെ പിടിക്കാനായിട്ട് വരില്ല. ഇനി വേറെ ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പം ഇത് പ്രേതത്തിന്റെ കഥ,
അല്ലാതെ തന്നെ രാത്രി നിങ്ങൾ കാറിലേക്ക് പോകുമ്പോൾ ആൾക്കാർ ലിഫ്റ്റ് ചോദിച്ച് കയറി നിങ്ങളെ ആക്രമിച്ച് നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഒക്കെ എടുത്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ രാത്രി കാറിൽ പോകുമ്പോൾ ആരെങ്കിലും ലിഫ്റ്റ് കാണിക്കാനായിട്ട് കൈ കാണിച്ചാൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കാറിന്റെ എല്ലാ ഡോറുകളും ലോക്ക് ആക്കിയിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ലിഫ്റ്റിന്റെ കാര്യം പറയാനായിട്ട് സംസാരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ഭാഗത്തേക്കാണ് അയാൾ വരുന്നതെങ്കിൽ ഒരിക്കലും വിൻഡോ ഡോർ താക്കരുത്. അതായത് വിൻഡോ ആ ഒരു ഗ്ലാസ് താഴ്ത്തി കൊടുക്കരുത്. അയാളോട് ഈ ഡ്രൈവിംഗ് സീറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമ്മളെ ഇവിടുത്തെ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലാണ് ഡ്രൈവിംഗ്, ലെഫ്റ്റ് സൈഡിൽ അല്ലാത്തൊരു സൈഡ് സീറ്റ്, ആ സൈഡ് സീറ്റിന്റെ ഭാഗത്തേക്ക് പോകാനായിട്ട് കാണിക്കണം. അങ്ങനെ അയാൾ വരുമ്പോഴത്തേക്കും ആ ഒരു ഗ്ലാസിന്റെ ഒരു ഒരു കാൽ ഭാഗമോ ഒരു പകുതിയോ മാത്രമേ ഗ്ലാസ് താക്കാൻ പാടുള്ളൂ. അതായത് എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾക്ക് ഒരിക്കലും ആ ഒരു വിൻഡോ ഡോർ വഴി കൈ അകത്തിട്ട് ഈ ലോക്ക് എടുക്കാനായിട്ട് സാധിക്കരുത്. അപ്പോൾ നിങ്ങൾ കാര്യം ചോദിക്കുക. ഇതേപോലെ ജെന്യൂൻ ആയി നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം കാറിൽ കയറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ ഒഴിവാക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വളരെ സൂക്ഷിക്കുക. നമ്മൾ ചിലപ്പോൾ സത്യസന്ധനായിരിക്കും, നമ്മൾ ചതിയിൽ വീഴ്ത്താൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ബി കെയർഫുൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ പുതിയൊരു വീഡിയോ വരാം. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റയർ സ്റ്റോറീസും അതുപോലെ തന്നെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളുടെ ഇൻഫർമേഷനും വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ഗായ്സ്, നാളെ കാണാം. ഓക്കെ, ബൈ.